CPI, വർഗവഞ്ചകർ എന്ന CPIM സൈദ്ധാന്തിക വാരികയായ ചിന്തയിലെ ലേഖനം വിവാദത്തിൽ നവയുഗത്തിലൂടെ മറുപടി നൽകുമെന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കുടിയും CPI ഒഴിവാക്കണമെന്ന ലേഖനം വായനക്കാരന്റെ മാത്രം അഭിപ്രായമെന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രനാണ് ലേഖനം എഴുതിയത്. പാർട്ടി കോൺഗ്രസുകൾ എടുക്കുമ്പോൾ CPIയും CPIMും പരസ്പരം ചരിത്രമൊക്കെ പറഞ്ഞുള്ള ഏറ്റുമുട്ടൽ അത് പതിവുള്ളതാണ്. ഇക്കുറിയും തെറ്റിയില്ല. സംഘടനാ സമ്മേളനങ്ങളുടെ ഉദ്ഘാടന പ്രസംഗങ്ങൾക്കായി CPI സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ കുറിപ്പാണ് ഇത്തവണ CPIMനെ പ്രകോപിപ്പിച്ചത്. LDFിലെ തിരുത്തൽ ശക്തിയാണ് CPI എന്ന പരാമർശത്തെ കടന്നാക്രമിക്കുകയാണ് സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായ ചിന്തയിലൂടെ CPIM. CPI കമ്മ്യൂണിസ്റ്റ് പേരും ചെങ്കൊടിയും ഉപേക്ഷിക്കേണ്ടിയിരുന്ന പാർട്ടിയാണെന്നായിരുന്നു ഇ രാമചന്ദ്രൻ എഴുതിയ ലേഖനത്തിലെ കടുത്ത പരാമർശം. 1967 ശേഷം പലപ്പോഴും CPI നയവഞ്ചന കാണിച്ചിട്ടുണ്ടെന്നും ലേഖകൻ ഉദാഹരണ സഹിതം സമർത്ഥിക്കുന്നു. ചിന്തയുടെ പ്രകോപനത്തിന് നവയുഗത്തിലൂടെ മറുപടി എന്നാണ് കാനം രാജേന്ദ്രന്റെ നിലപാട്. വിമർശിക്കുന്നത് ശരിയാണോ എന്ന് വിമർശിക്കുന്നവരാണ് തീരുമാനിക്കേണ്ടതെന്നും CPI സംസ്ഥാന സെക്രട്ടറി. ആ ലേഖനത്തിന് മറുപടി അടുത്ത നവയുഗത്തിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ വായിക്കുക. ചിന്തയിൽ വന്നത് ഒരു വായനക്കാരൻ്റെ പ്രതികരണം മാത്രമാണെന്നായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ വിശദീകരണം. CPIM നിലപാട് പാർട്ടി തന്നെ പറയും. അതിന് ആരുടെയും ഷീറ്റ് വേണ്ടെന്നും കോടിയേരി. എഴുതിയാൾക്ക് പലതും എഴുതാം. CPIMന് അഭിപ്രായം ഉണ്ടെങ്കിൽ CPIM തന്നെ പറയും. അതിനാരുടെയും ഷീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. കോടിയേരി ലഘൂകരിച്ചതുപോലെ വെറും വായനക്കാരനല്ല ഇ രാമചന്ദ്രൻ. പാലക്കാട് DYFI ജില്ലാ കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷനായിരുന്ന ഇ രാമചന്ദ്രൻ നിലവിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇനി നവയുഗത്തിനായുള്ള കാത്തിരിപ്പാണ്. പാർട്ടി കോൺഗ്രസുകൾ അവസാനിക്കും വരെ ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഇരു പാർട്ടികളും തുടരും.